ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ബിസ്മില്ല ക്യാറ്റ് ഫാം വിസിറ്റ് ചെയ്യാൻ വന്നേക്കാണ്. നമ്മുടെ സ്വന്തം ആസാദിക്കയുടെ ഫാമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്യാറ്റ് ഫാമാണ്, ക്യാറ്റ് ഫാം വിസിറ്റാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ ചാനലെല്ലാവർക്കും അറിയാം ഡോഗിൻ്റെയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ക്യാറ്റ് ലവറാണെങ്കിൽ പോലും നമുക്ക് ഏകദേശം കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ സംശയങ്ങളും മാറിക്കിട്ടും, കാണുന്ന ഒരാളുടെ ഇത് എല്ലാം ക്യാറ്റിനെ പറ്റി അറിയേണ്ട ആൾക്കാർ അറിയേണ്ടതെല്ലാം ഇന്നത്തെ വീഡിയോ ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് ഫുഡായാലും ക്യാറ്റിനെ പറ്റി എല്ലാം ഏറ്റവും ചെറിയ കാര്യം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വരുന്നത് ആസാദിക്കയാണ്. അപ്പോൾ ആസാദിക്കനെ പുള്ളിനെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നൊരാളെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഓരോരോ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പുതിയ പുതിയ വീഡിയോ വരലും പെട്ടെന്ന് പെട്ടെന്നോളും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ പോവാം, പോകാം, കണ്ടിട്ടാണ്. ഓക്കെ, കംപ്ലീറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആസാദിക്ക, നമ്മുടെ ബിസ്മില്ല ക്യാറ്റ് ഓളിനോളാണ്. അപ്പോൾ പുള്ളിയെ കുറിച്ച് വിശേഷങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് ക്യാറ്റിനൊക്കെ പരിചയപ്പെടാം. എൻ്റെ പേര് ആസാദ്, ആലപ്പുഴയാണ് സ്ഥലം. ആലപ്പുഴ മണ്ണഞ്ചേരിക്ക് പോകുന്ന വഴിക്ക് അമ്പരാകുളം കരയ്ക്ക് കിഴക്കോശ 400 മീറ്ററാണ്. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പക്കാ കച്ചവടമൊന്നുമല്ല, ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. ഇതിനോട് പൂച്ചയോട്, പ്രത്യേകിച്ച് പൂച്ചക്കുഞ്ഞുങ്ങളോട്, എല്ലാ മിണ്ടാപ്രാണികളോടും ഇഷ്ടമാണ്, എന്നാൽ പ്രത്യേകിച്ച് പൂച്ചക്കുഞ്ഞുങ്ങളോടും കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരിലും സാധാരണക്കാർ വളർത്തട്ടെ എന്ന് കരുതിയാണ് ഞാനിത് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് പ്രൈസ് ഒരു 3000 രൂപയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ കരുതുകയാണ്. 3000 രൂപ സ്റ്റാർട്ടിങ് പ്രൈസ്. പിന്നെ അതിൻ്റെ മേളിലോട്ട് മേളിലോട്ട് ഉള്ള കിറ്റൻസ് ഉണ്ട്. ഓക്കെ, ഫുഡൊക്കെ നല്ല രീതിയിലുള്ള ഫുഡുകളൊക്കെ തന്നെ കൊടുക്കുന്നത്, ഫുഡ് ഇപ്പോൾ കൊടുക്കുന്നത് ഞാൻ മിയോ കിറ്റൻ ഓഷൻ ഫിഷും ഇറ്റലിയുടെ എന്നാൻ്റെ ഫുഡും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അതുപോലെ കിറ്റൻ മിൽക്ക് പൗഡർ കൊടുക്കും, മിൽക്ക് കൊടുക്കും, വോട്ട് ഗോൾഡ് അതേപോലെ സപ്ലിമെൻറ്റും ഐ ബി കൊടുക്കും. ഫുഡ് മിയോയും എന്നാൻ്റെയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അതിൽ കച്ചവടം മൈൻഡൊന്നുമില്ല, ഫുഡും പാലും സപ്ലിമെൻറ്റും ഒക്കെ ആവശ്യത്തിന് കൊടുക്കും. ഇതൊരു എക്സ്ട്രീം കിറ്റനാണ് കാലിക്കോ. സ്റ്റാർട്ടിംഗ് പ്രൈസ് 3000 രൂപയുടെയൊക്കെ ഇതിൽ കിടപ്പുണ്ട്. ഇവൻ കുറച്ച് എക്സ്പെൻസീവാണ്, ഇവൻ എക്സ്ട്രീം പഞ്ചാണ്, കാലിക്കോ ആണ്. ഇവൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീം പഞ്ച് കാലിക്കോ 18000 കാലിക്കോ. പുറത്തൊക്കെ ഒരു 25-27 ഇപ്പം മാർക്കറ്റുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരും വളർത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ 17-18000 ആക്കിയത്. ഇവൻ്റെ ഫാദർ ക്യാറ്റാണ് ഇത്. ആ എക്സ്ട്രീം പിന്നെ ഇതെല്ലാം അഡൽട്ട് ക്യാറ്റാണ്, എല്ലാം വാക്സിനേറ്റഡ് ആണ്, സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. ആ ക്യാറ്റ് പ്രെഗ്നൻ്റ് ആണ്, പ്രഗ്നൻ്റ് ആണ്, ക്രോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ടോർട്ടോയിസൽ എന്ന ബ്രീഡാണിത്. പഞ്ച് ഫേസാണ്, പിന്നെ ക്രോസ് ചെയ്ത ഈസ്റ്റ് ഹെഡ് മെയിലാണ്. ഉറക്കമാണോ? അടുത്തത് കാലിക്കോ, അവളും പ്രഗ്നൻ്റ് ആണിപ്പോൾ. അതുകൂടാതെ ഹിമാലയൻ വീട്ടിൽ കിടക്കുകയാണ്, പക്ഷെ അവൾ കുഞ്ഞായതുകൊണ്ട് ഒരു 6-7 മാസം ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, ഒരു ഹീറ്റ് സ്കിപ്പ് ചെയ്തിട്ടിരിക്കുക. ആ ഹീറ്റിൻ്റെ ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്, നമ്മളോട് അമിത സ്നേഹം കാണിക്കും. വരുമ്പോഴത്തേക്കും ചെറിയ ഫ്ലൂഡിൻ്റെ ഒരു ചെറിയ ഹീറ്റ് നമുക്ക് ചെയ്യാം. എന്നാലും ഒന്നും കൂടെ നല്ല ഹെൽത്തി ആയി ഒന്നും കൂടെ ഒരു മെച്ചൂർഡായിട്ട് സ്റ്റഡി ഇരിക്കുന്ന ഒന്നും കൂടെ ബെറ്റർ. അത് ഒരു നമുക്ക് കിറ്റനും കൂടെ പാല് പിടിച്ച് കിടക്കുകയാണ്. അതിന് അതിന് 5 കുട്ടികളുള്ളതാണ്, ബാക്കി 4 എണ്ണം ഇവിടെ കിടക്കണം. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, അതിൽ കച്ചവടവേ ഇല്ല. മനസ്സിലായോ? മിയോ ഓഷൻ ഫിഷ് കിറ്റ് എന്നാൻ്റെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ കൊടുക്കുന്നത്. വലുതിനും ചെറുതിനും കിറ്റനാണെങ്കിലും സപ്ലിമെൻറ്റ് കൊടുക്കും. മേഡ് ഇൻ ഫ്രാൻസിൻ്റെ മൈബിയും അത് കൊടുക്കും.
പിന്നെ കിറ്റൻസിന് അമ്മ ക്യാറ്റിനോടൊപ്പം തന്നെ അമ്മ ക്യാറ്റിൻ്റെ പാലിനോടൊപ്പം തന്നെ ഗോട്ട് ഗോൾഡ് എന്ന് പറയുന്ന മിൽക്ക് പൗഡർ കൊടുക്കും. അല്ലാതെ അമ്മ ക്യാറ്റിൻ്റെ പാല് മാത്രം കുടിച്ച് വളരട്ടെ എന്നുള്ള രീതിയിൽ ഒരു കച്ചവട മൈൻഡ് ഇല്ല. അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീനും പാലും ഫുഡും എല്ലാം കൊടുക്കും. അതിനൊന്നും കച്ചവട മൈൻഡ് ഇല്ല. ഇതാണ് നമ്മുടെ ഒരു പെറ്റാണ്. എൻ്റെ പേര് കുഞ്ഞനെന്നാണ്. കുഞ്ഞൻ കുഞ്ഞാന്ന് വിളിച്ചാൽ ഓടി വന്നോളൂ. ഇവനെ ഈ അടുത്ത ദിവസം ഞാൻ കൊടുക്കാനിട്ടിരിക്കുവാണ് ഇവനെ. ആരെങ്കിലും അല്ലെ, അവനെ ഇപ്പൊ നമ്മളെക്കാളിലും നല്ലപോലെ നോക്കുന്നവരൊക്കെ ഉണ്ടെന്നേ. അവരിൽ ആരെങ്കിലും നമ്മളെ ഇപ്പം ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെക്കാളിലും നോക്കുന്നവരാണ്, നല്ലപോലെ നോക്കുന്നവര്. അങ്ങനെ ആരെങ്കിലും വന്ന് ഇവനെ കൈമാറും. ഇതൊരു 5 രൂപ, 4 രൂപ. നല്ലപോലെ നോക്കുന്നവരാണെങ്കിൽ 4 രൂപയ്ക്കാണെങ്കിലും അവനെ കൊടുക്കാം. കുഞ്ഞാന്ന് വിളിച്ച ഓടി കുഞ്ഞാ. ഇതൊരു ഡോൾ ഫേസ് ആവും. എനിക്ക് ഹെയർ ട്രഡീഷണൽ ലോങ് ഹെയർ ആണ്, നല്ല ഹെയർ ആണ്. അവനെ ഒന്ന് ട്രിം ചെയ്ത് അവനെ നടക്കാനൊന്നും പറ്റുന്നില്ല, അതുപോലെ ഹെയർ ഉണ്ടായിരുന്നു. അല്ലേ കുഞ്ഞാ, കുഞ്ഞാ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തേ. കുഞ്ഞാ ഷേക്ക് ഹാൻഡ് കൊടുത്തേ. ഒരു പാവ തോളായിട്ടുകൊണ്ട് നടക്കാം, ഉപദ്രവകാരിയല്ല. അല്ല ഇവിടെ ഉള്ളവരാരുവേ എല്ലാം സൈലന്റ് ആണ്, ആരുമായിട്ടും ഒരു പ്രശ്നമില്ല. നല്ല കമ്പനിയാണ്. ഇനി വേറൊരു കുഞ്ഞിനെ കാണിച്ചു തരാം കേട്ടോ. അത് എൻ്റെ ആദ്യത്തെ ക്യാറ്റിൻ്റെ മകനാണ്, സ്റ്റഡിങ് മകൻ. അവനെ ഞാൻ പെറ്റായിട്ട് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഇവന്റെ ഇപ്പം ആദ്യത്തെ ക്രോസിംഗ് കഴിഞ്ഞതേ ഉള്ളൂ, പിന്നെ അടൽട്ട് ആയതേ ഉള്ളൂ. ക്രോസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് അവളെ ക്രോസ് ചെയ്തത്. ഇത് ആ ഫീമെയിൽ അവന്റെ സൈസ് പേടിക്കൊന്നും വേണ്ടല്ലോ. അവിടെ ഇരുന്നോട്ടാ. കടിക്കത്തില്ല, കമ്പത്തേ ഉള്ളു. ഇവിടെ ഇവന്റെ ഞാൻ ഒരു പ്രാവശ്യം ട്രിം ചെയ്തിരുന്നു. ഇവന്റെ ഒക്കെ ട്രിം ചെയ്തിട്ടേക്കാം, നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല. സ്റ്റെഡിങ് മെയിലും ഒക്കെ അതുകൊണ്ട് നമുക്ക് ഒരുപാട്. പിന്നെ ആ സപ്ലിമെന്റ് ഇല്ലേ, മിയോ എന്ന് പറയുന്നത്, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 1,650 അത് നമ്മൾ കണ്ടിന്യൂസ് കൊടുക്കും. ഒരു 2 ml കൊടുക്കും, ഡെയിലി 2 ml. 1,650 ഒരു 5 എണ്ണം വായ്പ എന്തെങ്കിലും കുറച്ച് ഡിസ്കൗണ്ടിൽ. വലിയ വലിയ പെറ്റ് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. പിന്നെ ആ NIT എന്ന് പറയുന്നത് അത് ഇറ്റലി ഫുഡാണ്. ഇറ്റലി നല്ല റിസൾട്ട്, അതൊക്കെ നല്ല റിസൾട്ട് ഉള്ള ഫുഡാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന കിറ്റൻസ് ടോൾ ഫൈസ് ഉണ്ട്, സെമി പഞ്ച് ഉണ്ട്, എക്സ്ട്രീം ഉണ്ട്. ടോൾ ഫൈസ് കുറച്ച് മുമ്പ് പറഞ്ഞ 3,000 സ്റ്റാർട്ടിങ്ങിലും ഉള്ളതും ഇതിനകത്തുണ്ട്. ഓക്കെ, അവിടെയുണ്ട് 3,000 സ്റ്റാർട്ടിങ്ങിന് കിറ്റൻസ്. ഇവിടെ മാത്രം വില കുറവെന്നാ എനിക്ക് തോന്നുന്നത്. വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യം കരുതിയത് 5 രൂപ, അത് കഴിഞ്ഞ് 4. അപ്പൊ നിങ്ങൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് 3 ആക്കാം. അപ്പൊ സാധാരണക്കാരില് സാധാരണക്കാർ വളർത്തട്ടെ.
അല്ല എന്റെ അറിവിൽ തന്നെ ഞാൻ ഈ ഒരു വീട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടെന്ന 6000 പിന്നെ ഇവരുടെ ഒക്കെ ഫാദർ അവര് ഇവനാണ് ചോട്ടു ചോട്ട് ഇതിപ്പോത്രാമത്തെ ബാച്ചാണ്. അപ്പൊ ഇവനിപ്പോ 3 വയസ്സാവില്ല. ഇവിടെന്നാണ് അല്ലെങ്കിൽ സ്റ്റഡിങ് പുറത്ത് അങ്ങനെ വല്ലതും ഇവനാ. ഞാൻ ആദ്യം ഇത് തുടങ്ങുന്ന സമയത്ത് സ്റ്റഡിങ് മെയിൽ ഇല്ലായിരുന്നു. ഓക്കെ, ആദ്യം ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ അവന്റെ ഫാദറിനെ മനസ്സിലായോ? അത് കഴിഞ്ഞ് അവൻ്റെ അവന് വേറെ കൊടുത്തിട്ട് അവൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവനെ നിർത്തിയത്. ഇവന് സ്റ്റഡിങ് മെയിലാണ്. ഓക്കെ, അപ്പം 5 ഫൈസ് സ്റ്റഡിങ് മെയിലാണ്. ന്യൂസ് ഇത് ചോട്ടും വേറെ സ്റ്റഡിങ് മെയിലുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഇവരെയൊക്കെ കൊണ്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ 2500, 2000. ഇവനെ കൊണ്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ 3500 എക്സ്ട്രീം. പക്ഷെ സാധാരണക്കാർക്ക് അത് പറ്റാത്തത് കൊണ്ട് ഒരു സെമി പെഞ്ചിനെയും കൂടെ നിർത്തിയിരിക്കുക. ആ റഷ്യൻ ബ്ലൂ ഇതാണ് അവരെ കൊണ്ട് സ്റ്റഡി എന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് വേണ്ടി നിർത്തിയിരിക്കുക. 1500 പൈസ ഇല്ലെങ്കിൽ 1000 രൂപ വാങ്ങിച്ചിട്ടാണെങ്കിലും ചെയ്ത് കൊടുത്തു വിട്ടേക്കും. ആ അങ്ങനെ കടുംപിടുത്ത് ഒന്നുമില്ല. അവൾ ക്രോസിങ്ങിന് നിൽക്കുക, ഹീറ്റാണ്, വീട്ടിൽ നിൽക്കുക. അവളുടെ 2ാമത്തെ ഹീറ്റാണ്, അതുകൊണ്ടാണ് സ്റ്റഡി ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. ആരാണ് ഫ്രെയിമിലേക്ക് പിന്നെ കിട്ടും? അത് വേറൊരു സ്റ്റഡിങ് മെയിലാണ്, സ്റ്റഡ് മെയിലാണ്. അതവരിപ്പോ പിന്നെ അങ്ങനെ ഒരുപാട് പിന്നാരിക്കുന്നതെന്ന് ഇഷ്ടമല്ല. വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ നമുക്ക് പിന്നാരിക്കാൻ ഒട്ടും അവന് താല്പര്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അവന് ഒരുപാട് പ്രശ്നക്കാരനൊന്നുമില്ല. ആള് പാവമാണ് അല്ലേ ബ്രൂ? ഇബ്രുവേ കഴിച്ച ഇബ്രു ഇബ്രു ആ ഇബ്രു ഇബ്രു കഴിച്ച ഇവൻ്റെ എന്ന് പറഞ്ഞാലേ, ഇവൻ ക്രോസ് ചെയ്താൽ ഒരു 2 കാലിക്കോ എങ്കിലും കാലിക്കോ കിട്ടുന്ന അതിലും ഉണ്ടാവും. കാലിക്കോ കിട്ടുന്നത് ഇത് ഈ കളറിലുണ്ടാവും. 2 കിറ്റിനും അതിലും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മൂവിംഗ് ബ്രീഡ് ചെയ്യുന്നതാണ് ഡോൾഫിൻസ് ആണ് അല്ലെങ്കിൽ കാലിക്കോ? എങ്ങനെയാണ് ഡോൾഫിൻസിൽ തന്നെ കാലിക്കോ ചെക്കരേ 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 എന്നാണ് അവളുടെ പേര്. ഇവളുടെ ഇപ്പോൾ 4ാമത്തെ പ്രസവമാണ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് അവള്. ഇപ്പം വരും പാവമാണ് ഡെലിവറി എത്ര മന്ത്? 63 ദിവസം മുതൽ 68 ദിവസത്തിന് ഉള്ളിൽ. ഏറ്റവും കൂടുതലും പ്രസവം നടക്കുന്നത് 63, 64, 65 ദിവസങ്ങളിലാണ്. നടന്നില്ലെങ്കിൽ ബാക്കി 66, 67, 68. അങ്ങനെ കുറച്ചുണ്ടാവും, കുറച്ച് ഹെയർ ലോസ് ആവും. കിറ്റൻസ് ഇറങ്ങുമല്ല, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ്? ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മ ഇപ്പൊ ചില ആൾക്കാർക്ക് ഒന്നും അറിയാൻ പറ്റില്ലല്ലോ ഈ കിറ്റൻസ് ഇറങ്ങുമ്പോ എന്ത് ചെയ്യണം. ഞാനിപ്പോ ക്രോസ് ചെയ്തതിന് ശേഷം 33 ദിവസം, പലരും പല രീതിയിലാണ് കേട്ടോ, 33 ദിവസം ഇവര് ഇതുപോലൊരു ഗേജിലിടും. ഇപ്പൊ അവളെ ഇട്ടിരിക്കുന്ന കേട്ടോ, അവള് 33 ദിവസം ആയിട്ടില്ല ക്രോസ് ചെയ്തത്. 33 ദിവസം അവൾക്ക് പരിപൂർണ റെസ്റ്റ് കൊടുക്കും. മനസ്സിലായോ? അധികാരക്കില്ല, കാരണം എന്ന് പറഞ്ഞാൽ അബോർഷനായി പോയാലോ. ഓക്കെ, അതിനുശേഷം ഞാൻ വെളിയിലേക്ക് പിന്നെ ഗേജിലിടത്തില്ല, ഇടത്തില്ല, പുറത്ത് നടക്കും. 62 ദിവസത്തില് 62ാം ദിവസം ഇതുപോലൊരു ഗേജ് ഒരു പ്രസവ റൂം പോലെ ആക്കും. ചുറ്റിനും മറച്ചിട്ടുണ്ടല്ലോ കിറ്റൻസ് ആർക്കുമായിരിക്കാൻ വേണ്ടി. 3 ലെയർ പേപ്പറിടും, 3 ലെയർ തുണിയിട്ടിട്ട് ഇതൊരു പ്രസവ റൂമാക്കി ഇതിനകത്തായിരിക്കും ഇവർ പ്രസവിക്കുന്നത്. പ്രസവിച്ച് പ്രസവ ശേഷം അന്നത്തെ ദിവസം മിക്കവാറും അവർ ഇറങ്ങലുണ്ട്. അതിലെ ഫുഡും വെള്ളമൊന്നും കഴിക്കലുണ്ട്. അതിൽ കിറ്റൻസിന് പാല് കൊടുത്തുകൊണ്ടായിരിക്കും. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നു, എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല, ഇത് പോട്ടുമില്ല,
മിൽക്കാക്കിക്കൊണ്ട് ഇത് മിൽക്ക് പൗഡറാണ്. ഇത് തിളപ്പിച്ച് മറ്റേ വെള്ളത്തിൽ കലക്കി ഇതും കൂടെ ഫീഡ് ചെയ്യും കുഞ്ഞുങ്ങൾക്ക്. അപ്പം അമ്മക്കാരൻ്റെ പാലും ഈ പാലും കൂടെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തിയാവും, കറക്റ്റ് ഡിവോം ചെയ്യും. 14-ാം ദിവസം ഡിവോം ചെയ്തിട്ട് 15-ാം ദിവസം മുതൽ നമ്മൾ ഈ എൻആൻഡി കിറ്റ് പുട്ട് പൊടിച്ച് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് അത് ഫീഡ് ചെയ്യും. ഒരു 10 ദിവസം അങ്ങനെ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് തന്നെ കഴിക്കും. അപ്പോൾ തന്നെ കഴിച്ച് വയറ് ഫുള്ളായിക്കൊണ്ടിരിക്കുമ്പോൾ പാല് കുടിക്കലും നിർത്തിയിട്ട് വരും അമ്മക്കാറ്റിന്. അങ്ങനെ അമ്മക്കാറ്റുമായിട്ട് പതിയെ പതിയെ വരും. അപ്പോഴാണ് നമ്മൾ മിസൈലിലിടുന്നത്. മുമ്പ് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പ്രൈസ് 3000 രൂപ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോൾ ഫേസ് ആണ്. കണ്ടോ എൻ്റെ ഫേസ് കണ്ടോ, എൻ്റെ നോസ് കണ്ടോ, ഒരുപാട് ഇറങ്ങിയാ നിൽക്കുന്നത്. ഒരു ഡോൾ ഫേസ് നമുക്കിപ്പോൾ വ്യത്യാസം പറഞ്ഞു. വ്യത്യാസം ഇതാണ് കണ്ടോ പോലെ സെക്കൻഡ് സെമി പഞ്ച്. ഇവരുടെ നോസ് കണ്ടോ, കുറച്ചും കൂടെ മുകളിലോട്ട് നിൽക്കുക കണ്ടോ. ഇനി അടുത്ത ഫേസ് വരുന്നതെന്ന് പറഞ്ഞാൽ പഞ്ച് ഫേസ് ആണ്. പഞ്ച് ഫേസ്, പഞ്ച് ഫേസ് എന്ന് പറഞ്ഞാൽ ഫുൾ പഞ്ചാണ്. ഇവൻ്റെ ഫേസിനേക്കാളും ഒരു ജസ്റ്റ് താഴെ നിൽക്കും പഞ്ച് ഫേസ്. ഓക്കെ, പിന്നെ എക്സ്ട്രീം. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ശരിക്കും നോസ് കയറി തന്നെ നിൽക്കും, ശരിക്കും കയറി കണ്ടോ. അവൻ്റെ നോസ് കണ്ടോ, നോസിലാണ് ഇതിൻ്റെ വ്യത്യാസം കണ്ടോ. അവൻ്റെ നോസ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ആ ഇതിൽ തന്നെ നിൽക്കുക, കണ്ണിൻ്റെ ആ ലെവലിൽ തന്നെ നിൽക്കും. ഇതൊരു ഫുൾ പഞ്ച് ഡയലോട്ട് കാലിക്കുകയാണ്. നിങ്ങൾ ചെറിയൊരു പെയിൻ ഉണ്ട് വാക്ക്, ഇന്ന് ഡെലിവറി ആകണ്ട, പ്രസവം ഇന്നാണ് ഉള്ളത് എന്ന് തോന്നുന്നു. ഇന്ന് അല്ലെങ്കിൽ നാളെ ഫുഡ് കഴിക്കലൊക്കെ കുറച്ച് കുറഞ്ഞ് ഫ്ലൂഡ് ചെറുതായിട്ട് ലീക്ക് ചെയ്യുന്നുണ്ട്. പ്രസവത്തിൻ്റെ ഇത് ഫ്ലൂഡ് ചെറുതായിട്ട് ലീക്ക് ചെയ്യുന്നുണ്ട്. അവളൊരു ചെറിയൊരു പെയിനിലായതുകൊണ്ട് ഫുഡ് കഴിക്കലും വെള്ളം കുടിക്കലും ഒക്കെ ഇനി അങ്ങോട്ട് കുറവായിരിക്കും. ഇവളും പ്രഗ്നൻ്റ് ആണ്. ഇവളുടെ ഒരു മാസേ ആയിട്ടുള്ളൂ ഇവളുടെ ക്രോസിങ് നടന്നിട്ട്. അവൾ റെസ്റ്റിലാണ്, അവളും പ്രഗ്നൻ്റ് ആണ്, അവളും റെസ്റ്റിലാണ്. സ്റ്റാർട്ടിങ് പ്രൈസ് 3000 മുതലുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രീമും ഉണ്ട്. എക്സ്ട്രീമ് 25-28 എല്ലാവരും കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഉള്ളി 18,000, 18,000 രൂപയ്ക്കാണ് കിട്ടും. സാധാരണ കല്ലും സാധാരണ കല്ലും വളർത്തട്ടെ, എല്ലാവരും വളർത്തട്ടെ. വാങ്ങിക്കുന്നവരെല്ലാം പൊന്നുപോലെ അവരെ നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിലൊരംഗത്തെ പോലെ എല്ലാവരും നോക്കുക. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ മണ്ണഞ്ചേരിക്ക് പോകുന്ന ഒരു ഓണ്ടവേ മുഹമ്മ പോകുന്ന വഴിക്ക് അമ്പനാകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലം, അമ്പനാകുളങ്ങര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ഒരു 400 മീറ്റർ ഈ ഫാമിലേക്ക്. കോണ്ടാക്ട് നമ്പർ ഞാൻ എന്തായാലും സ്ക്രീനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ വിളിച്ചു ചോദിക്കാം, വാട്സാപ്പ് ചെയ്യാം. വേണം എന്നുണ്ടെങ്കിൽ കേരള ഫുൾ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഉള്ളി 700 അല്ലെങ്കിൽ 600 ആണ്. ബാസ്കറ്റിന്റെ എന്തായാലും നല്ല വില കുറയും. നല്ല ക്വാളിറ്റി ക്യാറ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ നേരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. അപ്പോൾ ഗൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ആ സതിയുടെ നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ലൊക്കേഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വന്ന് വാങ്ങുക. ഓക്കെ, എല്ലാവരും നല്ല ഇത് നോക്കിയാൽ മാത്രം മതി ആ സാധിക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല കിറ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ
വെച്ചാൽ മതി. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു. ഓക്കെ, ടാറ്റ ബൈ ബൈ. ദിസ് ഇസ് രാഹുൽ കൊച്ചി സൈനിങ് ഓഫ്. ബൈ ബൈ.